വടകര നിയോജക മണ്ഡലത്തിലെ മികവിന്റെ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ജെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂൾ എം എൽ എ കെ കെ രമ സന്ദർശിച്ചു. 5.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ ജോലിയുടെ പുരോഗമനം വിലയിരുത്താനാണ് എം എൽ എ സ്കൂളിൽ എത്തിയത്. സ്കൂളിന്റെ പരിമിതികൾ മാനേജ്മെന്റും പി ടി എയും പ്രിൻസിപ്പലിന്റെ സാന്നിധ്യത്തിൽ എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഏറ്റവും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളുമെന്ന് എം എൽ എ സ്കൂൾ അധികൃതർക്ക് ഉറപ്പു നൽകി. 1600ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ജെ എൻ എം ഹയർ സെക്കൻഡറി വടകരയിലെ തന്നെ മികച്ച വിദ്യാലയങ്ങളിൽ ഒന്നാണ്. ഹൈവേ വികസനത്തിന്റെ ഭാഗമായുണ്ടായ യാത്രാ തടസ്സങ്ങൾ പാലിയാട്ടുനട അരവിന്ദ ഘോഷ് റോഡ്, പാലിയാട്ടുനട എന്നിവിടങ്ങളിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കൽ, സ്കൂളിൽ ഗതാഗത സൌകര്യങ്ങൾ ഏർപ്പെടുത്തൽ, ലാബുകളുടെയും ലൈബ്രറികളുടെയും നവീകരണം, കളിസ്ഥലത്തിന്റെ അപര്യാപ്തത തുടങ്ങിയ വിഷയങ്ങളെല്ലാം എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇവയിൽ അനുഭാവപൂർവ്വം ഇടപെടുമെന്ന് എം എൽ എ പ്രഖ്യാപിച്ചു. വടകര മണ്ഡലത്തിലെ ഏകദേശം 1600ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഗവൺമെന്റ് സ്കൂളാണ് ജെ എൻ എം ഗവൺമെൻറ് ഹൈസ്കൂൾ പുതുപ്പണം. വിജയഭഗവാൻ നെഹ്റുവിൻ്റെ പേരിലുള്ള ഒരു സ്കൂൾ കൂടിയാണ്. സത്യത്തിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന രൂപത്തിലേക്ക് വരേണ്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. കുറേ പരിമിതികളും കുറേ പ്രശ്നങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഭൗതിക സാഹചര്യത്തിൽ. പക്ഷേ നല്ല അധ്യാപനവും നല്ല റിസൾട്ടും ഉണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് ഈ സ്കൂളിൽ നിന്ന് എടുത്തു പറയേണ്ടതാണ്. നല്ല മികച്ച റിസൾട്ടാണ് ഓരോ വർഷവും ഈ വിദ്യാലയത്തിൽ നിന്നുണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ ഭൗതിക സാഹചര്യത്തിൽ വലിയ പ്രയാസങ്ങൾ, ഇപ്പോൾ ലാബിൻ്റെ ലാബിൽ കുറേ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് കുറവുകളുണ്ട്. കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള പ്രശ്നം വളരെ കുറവ് മാത്രമാണ് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കേണ്ടത്, അടിയന്തരമായി പരിഹരിക്കേണ്ട കുറേ വിഷയങ്ങൾ ഇവിടെയുണ്ട്. അതൊക്കെ ഇന്ന് കാണാൻ കൂടി വേണ്ടിയാണ് ഈ ഇന്നിവിടെ സ്കൂളിൽ സന്ദർശിച്ചിരിക്കുന്നത്. എന്തായാലും അടിയന്തരമായിട്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട സംഗതികളെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും മറ്റ് എം എൽ എ ഫണ്ട് എന്ന രൂപത്തിൽ ഏതൊക്കെ തലക്കണിലേക്ക് വിനിയോഗിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ആ തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചെയ്തുകൊണ്ട് സ്കൂളിൻ്റെ ഏതായാലും സമഗ്ര വികസനത്തിന് ദേശീയ നിലവാരത്തിലേക്ക് പുതുപ്പണം സ്കൂൾ കൊണ്ടുവരുന്നതിനാവശ്യമായ എല്ലാ ഇടപെടലും ഒരു എം എൽ എ എന്ന നിലയ്ക്ക് ഉണ്ടാകുമെന്നതാണ് ഈ സ്കൂളിൻ്റെ അധികൃതരോട് പറയുവാനുള്ളത്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഉൾപ്പെടെ നാട്ടുകാരോടുൾപ്പെടെ നല്ല സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണിത്. ചേട്ടും ഈ പ്രദേശത്തിൻ്റെ വികസനം കൂടിയായിരിക്കും ഈ സ്കൂളിൻ്റെ ഇതുണ്ട്. ഇപ്പം നാഷണൽ ഹൈവേ വന്നതുമായി ബന്ധപ്പെട്ട് കുറേ പ്രയാസങ്ങൾ ഈ സ്കൂൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സർക്കാർ ശ്രദ്ധിച്ചില്ല, നാഷണൽ ഹൈവേ അതോറിറ്റിയും അത് ശ്രദ്ധിച്ചിട്ടില്ല. പൊതു പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് അതിനനുസരിച്ചുള്ള പാതകളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അത്തരം സംഗതികൾ ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് ഇവർ പരിശോധിച്ചിട്ടില്ല എന്നുള്ള വലിയ വിമർശനമുണ്ട്. അത് അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. അത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഏറ്റവും അടിയന്തരമായി തന്നെ ഈ വിഷയവും കൂടി കൊണ്ടുവരും. പി ടി എ പ്രസിഡന്റ് വി കെ ബിജു, പ്രിൻസിപ്പൽ കെ നിഷ, ഹെഡ് മാസ്റ്റർ ഇൻചാർജ് പി ബഷീർ, രൂപേഷ്, എം സി പ്രമോദ്, നല്ലാടത്ത് രാഘവൻ, അബ്ദുൾ സലീം, രാജേഷ് ഗുരിക്കൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു.